ഹലോ അസ്സലാമു അലൈക്കും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പച്ചമാങ്ങയിലേക്ക് സ്വാഗതം നല്ല സൂപ്പർ ടേസ്റ്റുള്ള എഗ്ഗ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ കറി തേങ്ങ വറുത്തരച്ച് തയ്യാറാക്കുന്നത് പോലെ തന്നെയാണ് ഈ എഗ്ഗ് കറി തയ്യാറാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു ഇതിൽ ചെറിയൊരു ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് ചിക്കൻ കറിയുടെ രൂപത്തിൽ തയ്യാറാക്കാൻ പറ്റിയത് എന്താണ് ചേർക്കുന്നതെന്ന് കണ്ടു നോക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ അടുത്തുള്ള ഒന്ന് ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് ഇനി വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാം ഒരു അരമുറി തേങ്ങ ഒരു അഞ്ചാറല്ലി ചുവന്നുള്ളി കറിവേപ്പില ഒരു ടീസ്പൂൺ പെരിഞ്ജീരകം ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഒരു പാൻ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്കൊരു രണ്ടോ മൂന്നോ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഈ പെരിഞ്ജീരകവും ചുവന്നുള്ളിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം ഈ ജീരകം ഒന്ന് പൊട്ടാൻ തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് കറിവേപ്പിലയും തേങ്ങയും ചേർത്ത് നല്ല ഗോൾഡൻ കളർ ആവുന്നവരെ വറുത്തെടുക്കാം ആദ്യം തന്നെ എണ്ണയിൽ ഇതേപോലെ ഒന്ന് ജീരകവും ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഈ കറിക്ക് നല്ല സൂപ്പർ ടേസ്റ്റായിരിക്കും ജീരകമൊക്കെ ഒന്ന് പൊട്ടാൻ തുടങ്ങുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി തേങ്ങ കൂടി ചേർത്തതിന് ശേഷം നല്ല ഫ്ലെയിമിൽ വെച്ച് തന്നെ വറുത്തെടുക്കാം ഈ തേങ്ങയുടെ വറവാണ് ഈ കറിക്ക് നല്ല സൂപ്പർ ടേസ്റ്റ് കൊടുക്കുന്നത് അതുകൊണ്ട് തേങ്ങ വറുത്തെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കാം കരിഞ്ഞു പോകാതെയും അടിയിൽ പിടിക്കാതെയും ഒക്കെ ശ്രദ്ധിക്കാം കൂടെ നിന്ന് തന്നെ നന്നായി ഇളക്കിയെടുത്ത് വറുത്തെടുക്കാം നല്ല ഫ്ലെയിമിൽ ആദ്യം തന്നെ ഒന്ന് വറുത്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തേങ്ങ നമുക്ക് വറുത്തെടുക്കാനായിട്ട് പറ്റുന്നതാണ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നല്ല ഫ്ലെയിമിൽ വെച്ച് തന്നെ വറുത്തെടുക്കാം ഈ തേങ്ങയിലുള്ള വെള്ളം വറ്റി വരുന്നവരെ കൈ വെക്കാതെ ഇതുപോലെ വറുത്തെടുക്കാം അതിനുശേഷം ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്കാക്കി വറുത്തെടുത്താൽ മതി നമ്മുടെ തേങ്ങ എല്ലാം കൂടെ കളറ് മാറി നല്ല ഗോൾഡൻ കളറിലായിട്ടുണ്ട് ഇനി ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കറിയിലേക്ക് മൊത്തത്തിലുള്ള മഞ്ഞൾപ്പൊടിയാണ് ഈ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി മസാലപ്പൊടികൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് മസാലപ്പൊടികൾ ചേർക്കുന്ന സമയത്ത് നമുക്ക് കറിക്ക് മസാലയുടെ ടേസ്റ്റായിരിക്കും നമുക്കിതിലേക്ക് ഈ തേങ്ങ വറവിൻ്റെ ടേസ്റ്റാണ് കിട്ടേണ്ടത് തേങ്ങയുടെ വറവിൻ്റെ ടേസ്റ്റ് കിട്ടുമ്പോൾ കറിക്ക് നല്ല സൂപ്പർ ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് മസാല കുറച്ച് തേങ്ങ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുക കറിക്ക് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ച് ഒരു മിനിറ്റ് നേരം ഒന്ന് വറുത്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം ഇനി പാനിൻ്റെ ചൂട് തന്നെ ഇത് വറവായിക്കോളും ഒന്ന് ചൂടാറുന്നവരെ ഒന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിൽ ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം അതിനുശേഷം പാകത്തിനുള്ള വെള്ളം ചേർത്ത് നല്ല ഫൈനായി തന്നെ അരച്ചെടുക്കാം ഇനി ഒരു മൺചട്ടിയിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതിലേക്കൊരു നാലഞ്ചല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം നന്നായി മൂപ്പിച്ചെടുക്കാം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഞാൻ നീളത്തിൽ അരിഞ്ഞാണ് എടുത്തിട്ടുള്ളത് ചതച്ച് ചേർക്കുന്നവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം പക്ഷേ അതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് രണ്ട് കതിർപ്പ് പച്ചക്കുരുമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കയ്യിലുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം അല്ലാത്തവർക്ക് സാദാ പെപ്പർ ഒന്ന് ചതച്ചതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി ഒരു സ്പൂണോളം പെപ്പർ ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കാം ഈ എണ്ണയിൽ തന്നെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി ഒരു മൂന്നോ നാലോ പച്ചമുളക് എരിവിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ അര ടീസ്പൂൺ മാത്രമേ മുളക് പൊടി ചേർത്തിട്ടുള്ളൂ എരിവിന് ബാക്കി പച്ചമുളകും ഈ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതുകൂടി ഒന്ന് ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം അതിനുശേഷം ഒരു സവാള ചേർത്ത് കൊടുക്കാം നമ്മൾ കറി എത്രയാണ് തയ്യാറാക്കുന്നതിനനുസരിച്ച് സവാളയും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഞാനത് ഒരു നാല് പേർക്കുള്ള കറിയാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് നാല് എഗ് കൊണ്ടുള്ള കറിയാണ് അതുകൊണ്ടാണ് ഒരുപാട് വലിയ സവാളയല്ല ഒരു മീഡിയം സൈസിനേക്കാളും കുറച്ചുകൂടി വലുപ്പമുള്ള ഒരു സവാളയാണ് ഞാൻ അതിൽ ചേർത്തിട്ടുള്ളത് ഇനി അതുകൂടി നന്നായി വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചിക്കൻ ക്യൂബാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈ ചിക്കൻ ക്യൂബിൽ നിന്ന് ഒരു അര പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുഴുവൻ ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ കൂടുതൽ കറി
തയ്യാറാക്കുകയാണെങ്കിൽ ഒരു പീസ് ചേർത്ത് കൊടുക്കാം. ഇത് നാല് പേർക്കുള്ള കറി ആയതുകൊണ്ട് ഒരു അര പീസ് മാത്രം മതി. ഇതുകൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ അറിയാത്തവരൊക്കെ ഇതേപോലെ ചിക്കൻ ക്യൂബ് ചേർത്ത് എഗ്ഗ് കറി ഒന്ന് തയ്യാറാക്കി നോക്കാം. ഞാൻ കൂടി ചേർത്തതിന് ശേഷം ഇതൊന്നൊരു ജസ്റ്റ് ഒന്ന് ഒരു അര മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഈ തക്കാളി ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ ഒരു ഇത്തിരി ഒരു മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്താൽ പെട്ടെന്ന് തക്കാളി വഴന്ന് കിട്ടുന്നതാണ്. നമ്മൾ ഈ സമയത്ത് ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഈ ചിക്കൻ ക്യൂബിലുള്ള ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ചെടുക്കാം. തക്കാളിയൊക്കെ ഇവിടെ പാകത്തിന് കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള വെള്ള മിക്സിയുടെ ജാറ് കഴുകി തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇത് ഒരുപാട് കുറുകിയ കറിയല്ല, നമുക്ക് ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന പാകത്തിനുള്ള അയവിൽ വെള്ളം ചേർത്ത് പാകത്തിനാക്കിയെടുക്കാം. ഇതേ അയവിലാക്കിയെടുക്കുകയാണെങ്കിൽ കറി ഒന്ന് ഇരുന്ന് ചട്ടിയിലൊന്ന് ഇരുന്ന് തന്നെ ഒന്ന് വറ്റി പാകത്തിനുള്ള അയവായി കിട്ടും. ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചെടുക്കാം. ഈ തേങ്ങ അരപ്പ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് എഗ്ഗ് പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കാം. ഈ എഗ്ഗിൻ്റെ പുറം ഭാഗം ഒന്ന് ഞാൻ കത്തി വെച്ചൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്, മസാല ഉള്ളിലേക്ക് കിട്ടാൻ വേണ്ടിയാണ്. ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂണിൽ ഒരു മുക്കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല സ്മെല്ലാണ് ഈ ചിക്കൻ, ഈ നമ്മുടെ ചിക്കൻ കറി തയ്യാറാക്കുന്ന പോലെ തന്നെയാണ് ഈ എഗ്ഗ് കറിക്ക്. ഇതിൻ്റെ സ്മെല്ല് കേട്ടാൽ ചിക്കൻ കറി അല്ലെന്ന് ആരും പറയില്ല. അത്ര സൂപ്പർ ടേസ്റ്റുമാണ്, നല്ല സ്മെല്ലുമാണ്. നിങ്ങൾ അറിയാത്തവരൊക്കെ ഇതേപോലെ ഒരു അര ചിക്കൻ ക്യൂബ് ചേർത്ത് മുട്ടക്കറി ഒന്ന് തയ്യാറാക്കി നോക്കാം. ഇത് ഒരു തള വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി ചട്ടിയുടെ ചൂടിൽ തന്നെ ഇത് പാകമായിക്കോളും. ഇനി അതൊരു 10-15 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെക്കുകയാണെങ്കിൽ കറിക്ക് നല്ല കളറായിരിക്കും, നല്ല ഗോൾഡൻ കളറായിരിക്കും. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള എഗ്ഗ് കൊണ്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇൻഷാ അള്ളാ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ അസ്സലാമു അലൈക്കും. ഓക്കെ, താങ്ക്സ്.